നമസ്കാരം. റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണം തേടി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉക്രൈന് മെഡിക്കൽ ക്യൂബ് അടക്കമുള്ള സഹായം സന്ദർശന വേളയിൽ ഇന്ത്യ കൈമാറി. സംഘർഷ മേഖലയിലെത്തി സെലൻസ്കിയെ ആലിംഗനം ചെയ്ത മോദി ഇന്ത്യ ഉക്രൈന് എതിരല്ല എന്ന സന്ദേശവും നൽകി. ഒരു മാസം മുൻപ് റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തത് ഉയർത്തിയ കടുത്ത അതൃപ്തിയാണ് മോദി ഇപ്പോൾ പരിഹരിച്ചത്. 3 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയാണ് ഇരു നേതാക്കളും നടത്തിയത്. റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം മോദി സെലൻസ്കിക്ക് കൈമാറും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചില കാഴ്ചപ്പാടുകൾ മോദി സെലൻസ്കിയുമായി പങ്കുവച്ചു എന്ന പ്രതികരണമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയത്. മധ്യസ്ഥത വഹിക്കാം എന്ന നിർദ്ദേശം മോദി വച്ചില്ല. 2 രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടക്കണം എന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. എന്നാൽ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും തുടരണം എന്ന് സെലൻസ്കി പ്രതികരിച്ചു. അതേസമയം സാംസ്കാരിക രംഗത്തും ഊർജ മേഖലയിലും ഉള്ള സഹകരണത്തിന് 4 കരാറുകളിൽ ഇന്ത്യയും ഉക്രൈനും ഒപ്പുവച്ചു. ഉക്രൈൻ സംഘർഷ മേഖലകളിലെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ട മെഡിക്കൽ ക്യൂബുകൾ ഇന്ത്യ കൈമാറി. 10 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് കീവിലെത്തിയ നരേന്ദ്രമോദിക്ക് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകി. ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുന്നു എന്ന ചിന്താഗതി മാറ്റാൻ മോദിയുടെ സന്ദർശനത്തിനായി എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിൽ ഇറങ്ങി തീവണ്ടിയിലാണ് ഉക്രൈനിലേക്ക് പോകുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി സംഘർഷം അവസാനിക്കും എന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു. കീവ് സ്റ്റേഷനിൽ ഏറ്റുവാങ്ങിയ സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി ഹോട്ടലിലേക്ക് പോയി. അവിടെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. 91 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത്. വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഉക്രൈനിൽ 1 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത്. ഉക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദി ഉക്രൈനിൽ എത്തിയത്. ഉക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉക്രൈന് പുതിയ സൈനിക പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചു. $125 മില്യൺ മൂല്യമുള്ള സൈനിക പാക്കേജിൽ വ്യോമാക്രമണ പ്രതിരോധ മിസൈലുകൾ, ഡ്രോൺ പ്രതിരോധ ഉപകരണങ്ങൾ, ടാങ്കുകൾ തകർക്കാനുള്ള മിസൈലുകൾ, വെടിമരുന്ന് എന്നിവ ഉൾപ്പെടുന്നു എന്ന് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ ജനതയ്ക്കുള്ള അമേരിക്കയുടെ സുസ്ഥിരമായ പിന്തുണ ജോ ബൈഡൻ വീണ്ടും ഉറപ്പു നൽകിയെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ഉക്രൈന് പുതിയ സൈനിക പാക്കേജ് അനുവദിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ അറിയിച്ചു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. നഗരങ്ങൾ, സമൂഹങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈന് അത്യന്താപേക്ഷിതമാണെന്ന് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി.